ഇന്നലെ നമ്മൾ പറഞ്ഞു ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് പരിശോധിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരം മുറ പോലെ നിർവഹിച്ചില്ല എങ്കിൽ, ആ നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കീശയിലിരിക്കുന്ന കാശെടുത്ത് കൈക്കൂലി കൊടുത്ത് നമുക്ക് അവിടെ ആ കടമ്പ ആ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റൂല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ജിബ്രീലിന് കൈക്കൂലി കൊടുക്കാൻ പറ്റും, മീകാലീലിന് കൈക്കൂലി കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ നന്മ തിന്മകൾ എഴുതുന്ന റത്തീബ് മത്തീദ് അലൈഹി വസ്സലാത്തു വസ്സലാമിന് കൈക്കൂലി കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ അല്ലാഹു തആല കൽപ്പിച്ചത് അപ്രകാരം ഒരു വീഴ്ചയും വരുത്താതെ പ്രവർത്തിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മാലാക്കന്മാർ. അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അവിടെ പ്രാധാന്യം അതിനാണ് അവർ കൊടുക്കുന്നത്. നമ്മളും അങ്ങനെ പാടുള്ളൂ, അല്ലാഹു കൽപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ അല്ലാഹു കൽപ്പിച്ചത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ നമ്മളും മലക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു തആല അവന്റെ കൽപ്പനകൾ പൂർണ്ണമായി ശിരസ്സ വഹിക്കാൻ അല്ലാഹു തൗഫീക് തരുമാറാകട്ടെ. ദുനിയാവിൽ തന്നെ നിങ്ങൾ നോക്ക്, വർഷങ്ങളായി ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിം പണ്ഡിതൻ എന്താണ് കുറേ കൊല്ലം ജയിലിൽ കടന്നു. ഇപ്പോ ജയിലിന് സമാനമായ നാട് കടത്തപ്പെട്ടതുപോലെ മറ്റൊരു രാജ്യത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അല്ലാഹു തആല എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പണ്ഡിത വരണ്യർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു. പക്ഷെ ആ തെറ്റ് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഒരു നിരപരാധിയെ അപരാധിയായി ചിത്രീകരിച്ച് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തോ കുറ്റങ്ങൾ ചെയ്ത ആളുകൾ ഒരു കൂസലുമില്ലാതെ അവരുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ പളപളപ്പുകൾ കണ്ട് നിയമങ്ങൾ അവർക്ക് അനുകൂലമായി വിധിക്കപ്പെടുകയാണ് അല്ലേ? ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ അതാണ്. എല്ലാ തെളിവുകളും എല്ലാ രേഖകളും ഉണ്ട്. പീഡിപ്പിക്കപ്പെട്ടതിനും പീഡിപ്പിച്ചതിനും ബലാത്സംഗം ചെയ്തതിനും ഒക്കെ തെളിവുണ്ടായിട്ടും മറ്റൊരു പുരോഹിതൻ എന്താകുന്നു, തീർത്തും കുറ്റമുക്തനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമുക്കൊരാളോട് അനുകമ്പയും ഒരാളോട് വിരോധവും ഉണ്ടായിട്ട് പറയുന്നതല്ല. ദുനിയാവിന്റെ നിയമങ്ങൾ ഇങ്ങനെ മാറി മാറി മറയുന്നുണ്ട്. പണത്തിന്റെ വലിപ്പങ്ങൾ നോക്കിയിട്ട്, കയ്യിലിരിക്കുന്ന പണത്തിന്റെ വലിപ്പങ്ങൾ നോക്കിയിട്ട് ദുനിയാവിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാനും പലർക്കും കഴിയുന്നുണ്ട്, കൈക്കൂലി കൊടുക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ചില അഡ്വക്കേറ്റുമാരുണ്ട്, വക്കീലന്മാരുണ്ട്, അവർ അല്ലാഹുവിന്റെ മാലാക്കമാരാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിർത്തപ്പെടുമ്പോ, വിചാരണ നടക്കുമ്പോ അവിടെ ചീഫ് ജഡ്ജിയായിട്ടിരിക്കുന്നത് അല്ലാഹുവാണ് ചീഫ് ജഡ്ജിയായിട്ടിരിക്കുന്നത്. കേസുകൾ വാദിക്കുന്നത് അല്ലാഹുവിന്റെ മലാക്കമാരാണ്. ആ മലക്കുകൾ കൈക്കൂലി വാങ്ങിക്കുന്നവരല്ല. ദുനിയാവിന്റെ പണത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല. സത്യസന്ധമായി കേസ് വാദിച്ച് പടച്ചവനാകുന്ന ജഡ്ജിയുടെ മുമ്പില് ആ കേസങ്ങ് അവതരിപ്പിക്കുമ്പോ അതേ ഫൈനൽ ജഡ്ജ്മെന്റ് വരികയാണ്. ഫരീഖും ഫിൽ ജന്ന, ഫരീഖും ഫി സഈറ, അവനെ സ്വർഗത്തിലേക്ക് വിടുക,
കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ നരകത്തിലേക്കും വിടുക എന്ന് അല്ലാഹുവിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വരികയാണ്. അവിടെ അല്ലാഹുവിന്റെ വിധിക്ക് മീതെ ഒരാൾക്കും അവിടെ വിധിക്കുവാൻ കഴിയുകയില്ല. ഒരു പണക്കാരന്റെ പണമോ ഒരു അധികാരിയുടെ അധികാരമോ അല്ലാഹുവിന്റെ വിധിയെ തടുത്തു നിർത്താൻ കഴിയുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്തെ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും നിസ്കരിക്കാത്തതിന്റെ പേരിൽ പിടിച്ചു നിർത്തുമെങ്കിലാ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഈ ദുനിയാവിൽ ശേഷിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് കൃത്യമായി നിസ്കരിക്കലല്ലാതെ വേറെയൊരു പ്രതിവിധിയുമില്ല. ഇന്നലെ നമ്മൾ വായിച്ച ആ ഖുതുബയുടെ ബാക്കി വരികൾ നമുക്ക് കാണാൻ കഴിയും. ഉമിറ ബിൽ ഖവാഇ അലാ മത്നി ജഹന്നമ, ചില ആളുകളോട് ദുനിയാവിൽ നിസ്കരിക്കാതെ നിസ്കാരം നിസ്സാരമാക്കി നടന്ന ചില ആളുകളോ, നിസ്കാരത്തിൽ കൃത്യത കാണിക്കാതെ നടന്ന ആളുകളോ, എപ്പോഴെങ്കിലും തോന്നുമ്പോ തോന്നുന്ന രീതിയിൽ നിസ്കരിച്ചിരുന്ന ആളുകളോ, നിസ്കാരം നഷ്ടപ്പെടുത്തി നടന്നിരുന്ന ആളുകളോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ മീതെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പാലത്തിന്റെ വീതി ഇന്ന് ദുനിയാവിൽ കാണുന്ന പാലങ്ങൾ പോലെയല്ല. എന്റെയും നിങ്ങളുടെയും തലയിലുള്ളതായ മുടിയുണ്ടല്ലോ, ആ തലമുടിയിലെ ഒരു മുടി ഒരു മുടി, ആ മുടി ഒരെണ്ണം ഏഴ് കഷ്ണമായി നീളത്തിൽ കീറിയാ ആ മുടിയുടെ വീതി എത്രയാ. അതീതിൽ കാണാം കറിക്ക് അരിയുന്ന പിച്ചാത്തിയുണ്ടല്ലോ, കത്തിയുണ്ടല്ലോ, ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗമുണ്ടല്ലോ, ആ മൂർച്ചയുള്ള ഭാഗത്തിനേക്കാൾ ലോലമാ ആ പാലത്തിന്റെ വീതിയെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആ പാലം എവിടെയാണ് പടച്ച തമ്പുരാൻ നിർമ്മിക്കുന്നതാ? നരകത്തിന്റെ ഹെഡ് ഓഫീസ് ആകുന്ന ജഹന്നം എന്ന് പറയുന്ന നരക, ആ നരകത്തിന്റെ മീതെയാ ആ പാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. ആ പാലത്തിന്റെ പേര് സിറാത്ത് എന്ന പാലമാണ്. ആ സിറാത്ത് എന്ന പാലം ആയിരം വർഷം കയറ്റമാണ്, ആയിരം വർഷം അത് നേരെയുള്ള വഴിയാണ്, പിന്നെ ആയിരം വർഷം കുത്തനെയുള്ള ഇറക്കമാണ്. അങ്ങനത്തെ പാലത്തിന്റെ മുകളിലേക്ക് ഈ നിസ്കാരമില്ലാത്ത മനുഷ്യനെ കയറ്റിയിട്ട ഉമിറ അവനോട് കൽപ്പിക്കപ്പെടുകയാ നിസ്കാരമുണ്ടല്ലോ. എത്ര നിസ്കാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടോ നമ്മൾ മുടക്കിക്കളഞ്ഞ നിസ്കാരങ്ങളാ? പ്രായപൂർത്തി എത്തിയതിന് ശേഷം നമുക്ക് വകതിരിവ് വന്നതിന് ശേഷം എത്ര വക്കത്തെ നിസ്കാരമാ ഞാനും നിങ്ങളും കലാക്കി കളഞ്ഞിട്ടുള്ളത്. എല്ലാ നിസ്കാരവും അവിടെ വെച്ച് നീ കലാ വീട്ടടാ. എവിടെ വെച്ചാണ്? ഇവിടെ വെച്ചാ സിറാത്ത് എന്ന പാലത്തിൽ വെച്ചുകൊണ്ട് ആ നിസ്കാരങ്ങൾ മുഴുവനും കലാ വീട്ടുവാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ഇല്ല ഇല്ല ജഹന്നമെന്ന നരകത്തിന്റെ മീതെയുള്ള സിറാത്ത് എന്ന പാലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഖലാഹ് വീട്ടാൻ കഴിയൂല. കാരണം എന്ത്? കഴിയാത്തതെന്ത്? ആ പാലത്തിന്റെ വീതി എത്രയാണെന്നാ നമ്മൾ പറഞ്ഞത്. നമ്മൾ കറിക്ക് അരിയുന്ന പിച്ചാത്തിയുടെ ആ മൂർച്ചയുള്ള ഭാഗത്തിന് എത്ര ലോലമായിട്ട് എത്ര വീതിയുണ്ടോ അതിനേക്കാൾ നേർമയാണ്, അതിലും നേർമയാണ്. പഴയകാലത്തെ പാട്ടുപാടുന്ന ഉമ്മമാര് പാടാറില്ലേ, ഒരു മുടി ഏഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട്. ഒരു മുടി ഏഴായി കീറിയിട്ട് അതിന്റെ ഒരു കഷ്ണം എത്ര ഉണ്ടാവും? നമ്മുടെ ഇപ്പോഴത്തെ തലമുടി ഒരെണ്ണ എടുത്തിട്ട് നിങ്ങൾ നോക്ക്,
ഒരു ഒരു ഇട മുടി, ആ ഒരു മുടിക്ക് എത്ര വീതിയുണ്ട്, അതിന്റെ ആ മുടിയുടെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? ആ ഒരൊറ്റ മുടി 7 പീസായി കീറിയ പിന്നെ എത്ര ഉണ്ടാവും വീതി? അതാണ് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ വീതി. ആ പാലത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് സെന്റർ ഭാഗത്ത് വെച്ചുകൊണ്ട് ഉമിറ അവനോട് കൽപ്പിക്കപ്പെടുകയാണ്. അത് കലാഹ് വിട്ടിട്ട് പോടാതെ കൽപ്പിക്കുകയാണ്. അവന് കലാഹ് വീട്ടാൻ കഴിയൂല, ഒന്നെഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, കാലുവഴുതി വീഴുന്നതെവിടെയാ? ഒരിക്കലും കരകയറാൻ പറ്റാത്ത ജഹന്നമെന്ന് പറയുന്ന നരകത്തിലേക്കാണ് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആണ് ഷാഫിഈ മദ്ഹബില്, ഷാഫിഈ മദ്ഹബില് ഫർള് കളാ ഉള്ള ഒരാള് സുന്നത്ത് നിസ്കാരം ഹറാമാണ്. ഫള് കളാ ഉള്ള ഒരാള് സുന്നത്ത് നിസ്കാരം ഹറാമാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ആര് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല? ഫർള് നിസ്കാരം കടമുള്ള കളാ ഉള്ള ഒരാൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെന്ത് വേണം? ആ സമയം കൂടി ഇവൻ മാക്സിമം എത്രത്തോളം എത്രത്തോളം ഫർള് നിസ്കരിക്കാൻ പറ്റുമോ കലാഹുള്ളത്, ആ സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമൊന്ന് ആലോചിച്ച് നോക്ക്. ഫർള് കലാഹുള്ള ഒരാൾക്ക് സുന്നത്ത് നിസ്കാരം പോലും പറ്റൂല, അത് ഹറാമാണ് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയല്ല, കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ചില ആളുകൾ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, എപ്പോഴാ നിസ്കരിക്കുന്നത്? വല്ലപ്പോഴും ഒക്കെ നിസ്കരിക്കും. നിസ്കാരമുള്ള ആളുകൾക്കും എന്തുണ്ട്? നിസ്കാരമുള്ള ആളുകൾക്കും നരകമുണ്ട് അല്ലേ? നിസ്കാരമുള്ള ആളുകൾക്കും എന്തുണ്ട്? നരകമുണ്ട്. നിസ്കരിക്കാത്ത ആളുകൾക്കും നരകമുണ്ട്. وَمَنْ يُصَلِّي آبَدًا فِي النَّارِ وَمَنْ يُصَلِّي تَارَةً فِي النَّارِ مَنْ لَمْ يُصَلِّي മഹത്തുക്കൾ പാടുന്ന ബൈത്ത് കാണാം. സ്ഥിരമായി നിസ്കരിക്കുന്നവനും നരകമുണ്ട്, സ്ഥിരമായി നിസ്കരിക്കാത്തവനും നരകമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാണ്. പണ്ടൊരു കള്ളുകൂടിയൻ, ഒരു കള്ളുകൂടിയൻ വന്നിട്ട് കുറെ ആലിമ്യങ്ങൾ, ആ ആലിമ്യങ്ങളോട് ഒരു പാട്ട് പാടി കൊടുക്കുകയാണ്. എന്താണ്? അവരിങ്ങനെ കൃത്യമായിട്ട് പള്ളി നിസ്കരിക്കാൻ പോണു, കൃത്യമായി പള്ളി നിസ്കരിക്കാൻ പോണ ഒരാളെടുക്ക് ഒരു കള്ളുകൂടിയൻ നോക്കിട്ട് പാട്ട് പാടി കൊടുക്കുകയാണ്. ആ കള്ളുകുടിയൻ വിളിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾ പള്ളിയും ചർച്ചുകളും എല്ലാം നിങ്ങൾ ഒഴിവാക്കിക്കോ, എന്തിനാ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ഞങ്ങളോടൊപ്പം കള്ളുകുടിക്കാൻ വേണ്ടി ഷാപ്പിലേക്ക് വന്നോ? എന്തേ കാരണം? അല്ലാഹു തആല, അല്ലാഹു തആല വലം യഖുൽ റബ്ബുനാ, അല്ലാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ, അല്ലാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ വൈലുൽ ലിമൻ സഖറ, കള്ളു കുടിക്കുന്നവന് നരകമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അല്ലാഹു പറഞ്ഞത് വൈലുൽ ലിൽ മുസല്ലീനാ, നിസ്കരിക്കുന്നവനാണ് നരകമുള്ളത്, നിസ്കരിക്കുന്നവനാണ് നരകമുള്ളത് എന്നല്ലയോ അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോകണ്ട, നിങ്ങൾ കള്ളു കുടിക്കാൻ വന്നുകൊള്ളൂ. കള്ളുകൂടിയും പാടുക എന്താണ്? ആ കള്ളുകൂടിയും പറയാനൊരു കാരണമുണ്ട്. ഖുർആൻ പറയുന്നു, ഖുർആൻ പറയുന്നു വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ഹുമസ, സോറി അതല്ല, അറഹൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉ യതീം വലാ യഹുള്ളു അലാ ത്വഅമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ.
അല്ലദീനഹും അൻ സലാതിഹിം സാഹൂൻ. എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് നരകമുള്ളത്? ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈല എന്ന് പറയുന്ന നരകമുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ഇശാ അടക്കമുള്ള നിസ്കാരം നിർവഹിച്ചവരാണ്. അല്ലാഹു തആല നരകം നിസ്കരിക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞ ആ നിസ്കാരക്കാരിൽ ഞാനും നിങ്ങളും ഉണ്ടോ? എങ്ങനത്തെ നിസ്കാരക്കാരാണെന്നറിയണോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, മടിയന്മാരായി നിസ്കരിക്കുന്നവർ, മടിയോടുകൂടി നിസ്കരിക്കുന്നവർ, സ്വന്തം എനിക്ക് നിസ്കരിക്കണം എന്ന ചിന്തയോടുകൂടിയല്ല അവൻ നിസ്കരിച്ചത്. ഞാൻ നിസ്കരിക്കാൻ പോയില്ല എങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക? ഉമ്മ വഴക്ക് പറയുമല്ലോ, വാപ്പ വഴക്ക് പറയുമല്ലോ, അല്ലെങ്കിൽ ഉസ്താദ് ചോദ്യം ചോദിക്കുമല്ലോ. അതിനു വേണ്ടിയാണോ നീ നിസ്കരിക്കാൻ വേണ്ടി പോയത്? പൊന്നുമോനെ, ആ നിസ്കാരം കാരണം നിനക്ക് ലഭിക്കുന്നത് അത് നരകമാ. അല്ലദീനഹും അൻ സ്വലാതിഹിം സാഹൂൻ, അല്ലദീനഹും യുറാഊൻ. ാണ് നിസ്കരിക്കാൻ പോയത്? ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോയത്. സുബ്ഹാനല്ലാഹ്. ചില നാടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പള്ളിയിൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോ, ചില നാടുകളില് പള്ളിയിൽ ഇലക്ഷൻ എടുത്തു വരുമ്പോ പുതിയ കുറെ മുഖങ്ങളെ കാണാൻ പറ്റും. പള്ളി നിസ്കരിക്കാൻ കുറെ പുതുമുഖങ്ങൾ, അവര് നിസ്കരിക്കാൻ വരണ്ടാന്നോ നിസ്കരിച്ചതിനെ പരിഹസിപ്പിക്കുകയോ ഒന്നുമല്ല, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് ചില പള്ളികളില് പള്ളി ഇലക്ഷൻ അടുത്തു വരുമ്പോ ചില ആളുകൾ പള്ളിയിടതാ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി വരുന്നു. ആ ആളുകൾ ഒന്നാമത്തെ സഫിൽ തന്നെ ഉണ്ട് നിസ്കരിക്കാൻ. എന്തേ കാരണം ഞാനൊരു നിസ്കാരമുള്ളവനാണ് എന്ന് ആളുകളൊക്കെ വിചാരിക്കട്ടെ. അങ്ങനെ വിചാരിച്ച് ആളുകൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച് പള്ളിയുടെ ഒരു കമ്മിറ്റി മെമ്പറാക്കട്ടെ, അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയോ ഒരു പ്രസിഡന്റോ ആക്കട്ടെ എന്ന നിയ്യത്താണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ അങ്ങനത്തെ നീയത്ത് വെച്ചുകൊണ്ടാണോ പൊന്നുമോനെ നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നത്? എന്നാൽ നിനക്ക് വൈര എന്ന് പറയുന്ന നരകമാ നരകമാ, നിന്റെ ഓരോ റക്അത്തെ നിസ്കാരത്തിനും നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത് വൈര എന്ന് പറയുന്ന നരകമാ. കാരണം നിന്റെ നിസ്കാരം കൊണ്ട് നീ നിയ്യത്താക്കിയതാ. ഞാനൊരു നിസ്കരിക്കുന്നവനാണ്, നിസ്കാരമുള്ളവനാ, അങ്ങനെ ആളുകൾ വിചാരിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യട്ടെ, എന്നെ ജയിപ്പിക്കട്ടെ പള്ളി ഇലക്ഷനില്, പഞ്ചായത്ത് ഇലക്ഷനില്, വാർഡ് ഇലക്ഷനില്, ആളുകൾ എന്നെ ജയിപ്പിക്കട്ടെ, ഇതാണ് എന്റെ നിയ്യത്ത് എങ്കിലോ നമുക്ക് കിട്ടുന്ന ലാഭം, ആ നിസ്കാരം കൊണ്ട് കിട്ടുന്ന ലാഭം എന്താണ്? വൈലുൻ ലിൽ മുസല്ലീൻ. ഖുർആൻ പറഞ്ഞ ആ വൈല് എന്ന് പറയുന്ന നരകമാർഗമാണ്. ഇനി നേരെ മറിച്ച് ഒരാൾ ചിന്തിക്കുകയാണ്, പടച്ചവനെ, നിന്റെ പള്ളി പരിപാലിക്കാൻ എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ നിസ്കാരമില്ലാത്തവനാണ്, ഞാനതാ ഇന്ന് മുതൽ നിസ്കാരം തുടങ്ങുകയാണ്, നിന്നോടുള്ള ഭയം കൊണ്ട് നിന്റെ പള്ളി പരിപാലിക്കേണ്ടുന്നത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്,
അല്ലാഹുവേ നിന്നെ കൊണ്ട് വിശ്വാസമുള്ള നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന നിന്നെ മാത്രം ഭയപ്പെടുന്ന മുഅ്മിനായ മനുഷ്യനാണല്ലോ നിന്റെ പള്ളി പരിപാലിക്കേണ്ടുന്നത്. ഞാനൊരു നിസ്കാരമില്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞാനും നിസ്കാരം ആരംഭിക്കുകയാ. ഞാൻ നിസ്കാരം ആരംഭിക്കുന്നത് നിന്റെ പൊരുത്തം എനിക്ക് ലഭിക്കാൻ വേണ്ടി കേട്ടാ. അതുകൊണ്ട് റബ്ബേ നിന്ന് ജയിച്ചാലും ശരി തോറ്റാലും ശരി ഈ നിസ്കാരം മരിക്കുന്നത് വരെ നിലനിർത്താൻ പടച്ചവനെ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടാണോ നീ നിസ്കാരം ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ നിനക്ക് സ്വർഗമാ സ്വർഗമാ.